അറക്കാൻ പാകത്തിന് ഒരുത്തനെ കൈയിൽ കിട്ടിയ കൊന്ന് തള്ളുക, അബ്സല്യൂട്ട് ഡിമോളിഷൻ, ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പകുതിയിലെ മത്സരത്തിനെ കുറിച്ച് പറയാൻ. ഡ്യൂറന്റ് കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോളുകളുടെ ആറാട്ട് നടത്തിക്കൊണ്ട് CASFന്റെ പ്രൊട്ടക്ടേഴ്സ് ഫോഴ്സിന്റെ നെഞ്ചിൽ കയറിയിരുന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ ആറാടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തി ഒന്നുമില്ല. അബ്സല്യൂട്ട്ലി CASFന്റെ പ്രൊട്ടക്ടേഴ്സ് ഫോഴ്സിനെ ഹതാശരാക്കി കളയുന്ന പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം. CASFന്റെ ആക്കവാക്യം സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഒക്കെയാണ്, പക്ഷേ ഒരിക്കലും അവർക്ക് തങ്ങളുടെ ഗോൾ പോസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ കഴിഞ്ഞില്ല. അത്രമാത്രം ഡോമിനേഷൻ ഉള്ള പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയിൽ തന്നെ 6 ഗോളുകൾ പിറന്നു. അതിനപ്പുറത്തേക്ക് ഗോളുകൾ പിറക്കാതിരുന്നത് CASFന്റെ ഭാഗ്യം എന്ന് തന്നെ പറയാം. ഇനി ഒരു 3 ഗോളുകളും കൂടി അടുത്ത പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞാൽ ഡ്യൂറന്റ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഗോളുകൾ നേടുന്ന ടീം എന്ന റെക്കോർഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തേടിയിരിക്കുകയാണ്. ആദ്യ പകുതിയിലെ മത്സരത്തിന്റെ സ്റ്റാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 63% പന്തിന്റെ കൈവശാവകാശം ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരുന്നു. 18 ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് തീർത്തപ്പോൾ CASFന് ഉതിർക്കാൻ കഴിഞ്ഞത് വെറും 6 ഷോട്ടുകൾ മാത്രമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ 9 എണ്ണം ടാർജറ്റിലേക്കായിരുന്നു, 3 എണ്ണം മാത്രമാണ് CASFന് ടാർജറ്റിലേക്ക് അടിക്കാൻ കഴിഞ്ഞത്. 3 തവണ ബ്ലാസ്റ്റേഴ്സ് ഫൗൾ കമ്മിറ്റ് ചെയ്തു. അതിനിടയിൽ ആ ക്രിസ്റ്റൽ ജോൺ അങ്ങനെയുള്ള തനിക്കുണം കാണിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെ കൈ കിട്ടുമ്പോഴെല്ലാം ക്രിസ്റ്റൽ ജോണിൻ്റെ ആ തൊട്ടിത്തരം പുറത്തു വരുന്നത് ഇന്നും കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഐമനെ ഫൗൾ ചെയ്തപ്പം അങ്ങേരുടെ ആറ്റിറ്റ്യൂഡ് വേറെ ആയിരുന്നു. നവോച്ചയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് CASFന് ഫൗളും കാര്യങ്ങളൊന്നും വിളിച്ചിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് 5 കോർണറുകൾ വിൻ ചെയ്തപ്പം CASF വിൻ ചെയ്തത് ഒരേ ഒരു കോർണറാണ്. ഓഫ് സൈഡ് ഡ്രാപ്പിലേക്ക് 2 ടീമുകളും പെട്ടിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പിന്നെ യെല്ലോ കാർഡുകളും റെഡ് കാർഡുകളും പിറന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു മത്സരം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോക്കൽ ബോയ്സ് ഒരു രക്ഷയില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ സവിശേഷത. ഒരുപക്ഷേ ഡ്യൂറന്റ് കപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു മത്സരത്തിൽ തന്നെ ഇരട്ട സഹോദരന്മാർ, ട്വിൻ ബ്രദേഴ്സ് ഗോൾ സ്കോർ ചെയ്യുന്നത് എന്നൊക്കെയാണ് കമന്റേറ്റർ പറഞ്ഞത്. ആദ്യ പകുതിയിൽ കളി അവസാനിക്കുമ്പോൾ 44-ാമത്തെ മിനിറ്റിൽ അസർ കൂടി ഗോൾ പട്ടികയിൽ ഇടം പിടിച്ചതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ നേട്ടം എതിരില്ലാത്ത 6 ഗോളുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മത്സരത്തിന്റെ തുടക്കത്തിൽ 6-ാമത്തെ മിനിറ്റിൽ ഒരു ക്ലിയർ ഹെഡറിലൂടെ പെപ്ര ഗോൾ നേടി. ആ ഒരു ഹെഡറിന് അത്ര ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ കുറഞ്ഞൊരു ഹെഡറായിരുന്നു. CASFന്റെ പ്രതിരോധ പാളിച്ച മൂലമാണ് ആ ഒരു ഗോൾ കയറിയത്. പിന്നെ 2-ാമത്തെ ഗോള് 12-ാമത്തെ മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ 9-ാമത്തെ മിനിറ്റിൽ നവോച്ചാ സിംഗ് സ്കോർ ചെയ്തായിരുന്നു. എൻ്റെ പൊന്നു മക്കളെ, കിടിലം ഫിനിഷ്, കിടിലം ഫിനിഷ്, നല്ല കിണ്ണം ഫിനിഷാണ്. 3-ാമത്തെ ഗോള് സ്കോർ ചെയ്തത് ഐമൻ ആയിരുന്നു. ഐമൻ്റെ ഫിനിഷും മികച്ചത് തന്നെയായിരുന്നു. പിന്നെ 4-ാമത്തെ ഗോള് പിറക്കുന്നത് നമ്മുടെ 20-ാമത്തെ മിനിറ്റിൽ നോയിൽ നിന്ന് തന്നെയായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗോളായിരുന്നു. പിന്നെ നവോച്ചാ സിംഗിൻ്റെ ഗോള് അബ്സല്യൂട്ട്ലി ബാങ്ങർ എന്ന് തന്നെ പറയാം. 25-ാമത്തെ മിനിറ്റിലായിരുന്നു നവോച്ചാ സിംഗ് ആ ഒരു ഗോൾ നേടുന്നത്. പിന്നെ 42-ാമത്തെ മിനിറ്റിലേക്ക് എത്തിയപ്പം നമ്മുടെ ഇരട്ട സഹോദരനായിട്ടുള്ള അസറും ഗോൾ നേടി. എൻ്റെ പൊന്നു മക്കളെ, അസറിൻ്റെ ടേൺ എന്നൊക്കെ പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ടേൺ, ലിറ്ററലി തള്ളുന്നതല്ല, വേൾഡ് ക്ലാസ് ടേൺ ആണ്. അസറും ഐമനും പന്തും കൊണ്ട് കാണിക്കുന്ന യുവന്മാരുടെ ടേൺ ഒരു രക്ഷയില്ലാത്ത. ഇന്ത്യൻ താരങ്ങളിൽ ആരും ഇപ്പം ഒരു വേൾഡ് ക്ലാസ് ടേൺ ആണ് അസർ നടത്തിയത്. ഐമനും അതുപോലുള്ള ടേണുകൾ നടത്തുന്നുണ്ട്, പക്ഷെ അസറിൻ്റെ ടേണിൻ്റെ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. ആദ്യ പകുതിക്ക് ഇടവേള വിസിൽ മുഴങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 6 ഗോളുകൾക്ക് മുന്നിലാണ്. പിന്നെ ക്രിസ്റ്റൽ ജോണിൻ്റെ നെറുകേടിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഫ്രെഡി ലാലങ്മാവിയെ ഭയക്കേണ്ടത് തന്നെയാണ് എതിരാളികൾ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് കളി കഴിഞ്ഞ ശേഷം വിശാലമായിട്ടിരുന്ന് തള്ളാം.